ലോകത്തെ ഞെട്ടിച്ച് ചൈനയിൽ വുഹാനിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ഇപ്പോൾ മലയാളി വിദ്യാർത്ഥിക്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി കൊറോണ ബാധ സ്ഥിരീകരിച്ചത് മലയാളി വിദ്യാർത്ഥിക്കാണെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരൂപിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് തിരികെ എത്തിയ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വുഹാൻ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ ANI ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്നെ ഇത് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. എന്നാൽ എന്താണ് ഈ കൊറോണ വൈറസ് എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊരു RNA വൈറസ് ആണ്. ഗോളാകൃതിയിലുള്ള കൊറോണ വൈറസിന് ആ പേര് വന്നത് അതിന്റെ സ്തരത്തിൽ നിന്നും സൂര്യരശ്മികൾ പോലെ തോന്നിപ്പിക്കുമാറ് സ്ഥിതി ചെയ്യുന്ന കൂർത്ത മുനകൾ കാരണമാണ്. പ്രധാനമായും പക്ഷിമൃഗാദികളിൽ രോഗങ്ങളുണ്ടാകുന്ന കൊറോണ വൈറസ് ഇവയുമായി സഹവസിക്കുകയും അടുത്ത സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യരിലും രോഗകാരിയാകാറുമുണ്ട്. സാധാരണ ജലദോഷം മുതൽ വിനാശകാരിയായ ന്യൂമോണിയയും ശ്വാസത്തകരാറും വരെ കൊറോണ വൈറസ് മനുഷ്യരിൽ ഉണ്ടാക്കി വരുന്നുണ്ട്. നവജാത ശിശുക്കളിലും ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലും ഉദരസംബന്ധമായ അണുബാധയ്ക്കും മെനിഞ്ചൈറ്റിസിനും കാരണമാകാറുണ്ട് ഈ വൈറസ്. 2002-2003 കാലഘട്ടത്തിൽ ചൈനയിലും സമീപ രാജ്യങ്ങളിലും പടർന്നു പിടിച്ച SARS അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം 8000-ൽ പരം പേരെ ബാധിക്കുകയും 776 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. 2012-ൽ സൗദി അറേബ്യയിൽ മേഴ്സ് അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊന്നൊടുക്കിയത് 858 പേരെയാണ്. ഇവയും കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന സാംക്രമിക രോഗബാധകൾ തന്നെയാണ്. ലക്ഷണങ്ങൾ എന്നിവ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം, ശ്വാസമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ന്യൂമോണിയ, വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം തുടങ്ങിയ ഗുരുതരാവസ്ഥയിൽ മരണത്തിന് വരെ ഇവ കാരണമായേക്കാവുന്നതാണ്. രോഗം ബാധിച്ച ആളുമായോ പക്ഷിമൃഗാദികളുമായോ അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്ക് രോഗം പിടിപെടാൻ സാധ്യത ഏറെ കൽപ്പിച്ചു വരികയാണ്. രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിതറത്തെറിക്കുന്ന ഉമിനീർ കണങ്ങൾ വഴിയോ സ്രവങ്ങൾ വഴിയോ രോഗം പകരാവുന്നതുമാണ്. രോഗാണു ശരീരത്തിൽ എത്തി രോഗലക്ഷണം കണ്ടു തുടങ്ങാൻ ഏതാണ്ട് 6 മുതൽ 10 ദിവസം വരെ എടുക്കുന്നതായിരിക്കും. കണ്ണിലോ മൂക്കിലോ വായിലോ കഴുകാത്ത കൈകൊണ്ട് തുടരരുത്. പലയാവർത്തി കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കി കഴുകുന്നത് ശീലമാക്കുക. കുറഞ്ഞത് 20 സെക്കൻഡ് എങ്കിലും കൈകൾ ഉരച്ചു കഴുകണം. പറ്റുമെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ മൂക്കും വായയും മറച്ചു പിടിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റൊരാളുടെ മറ്റു വസ്തുക്കളുടെയോ നേർക്ക് ആവരുത് എന്ന് ശ്രദ്ധിക്കുക. ഒഴിവാക്കാനാവാത്ത തുമ്മലുകൾ ഒരു തൂവാല കൊണ്ട് മറച്ചോ ഒന്ന് കുനിഞ്ഞോ അവനവന്റെ കുപ്പായത്തിലേക്കോ ഞൊറിവുകളിലേക്കോ ആയിക്കോട്ടെ. രോഗികളുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. മത്സ്യമാംസാദികൾ നന്നായി പാകം ചെയ്യുക. ആശുപത്രികളിൽ ഒരുക്കേണ്ട സംവിധാനങ്ങൾ ഇവയൊക്കെയാണ്. ഡോക്ടറെ കാണുന്നതിനു മുമ്പ് പലപ്പോഴും മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പ് പതിവാണ്. വായുമാർഗം പകരുന്ന വ്യാധികളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഏറെ സാധ്യത കൂടുന്ന നിമിഷമാണിത്. ആശുപത്രിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ സ്വയം അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ഒരു മാസ്ക് ധരിക്കുന്നത് നന്നാവും. ഒന്നുമല്ലെങ്കിൽ ഒരു തൂവാല. മാസ്കും തൂവാലയും രോഗം ഒരാൾക്ക് കിട്ടാതിരിക്കുന്നതിനേക്കാൾ ആയിരങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ആവും സഹായകം.